കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മുടെ ഫോണിൽ ഇന്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത് വലിയൊരു ഇഷ്യൂ നമുക്ക് തോന്നാറുണ്ട് അല്ലേ? ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഫോണിൽ ഡാറ്റ ഓൺ ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ ഓൾറെഡി ഏതൊക്കെ ആപ്സ് ആണോ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നതായിട്ടുള്ളത്, അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, മെസ്സഞ്ചർ ആയിക്കോട്ടെ, അതുപോലെ വേറെ എന്തൊക്കെ ആപ്സ് ആണോ ഉള്ളത്, അതെല്ലാം ഓണാകും. ഇപ്പൊ റാമിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു റണ്ണിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് നമ്മുടെ ഡാറ്റ തീരുന്നത്. നമ്മളൊന്ന് ഓണാക്കി ഓഫ് ചെയ്യുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് വർക്കിംഗ് ആവാണ്. ഈ ഒരു പ്രശ്നം ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്സ് മാത്രം ഓപ്പൺ ചെയ്യിക്കും. വേണ്ട എന്ന് തോന്നി, ഇപ്പം തൽക്കാലത്തേക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ആപ്സ് നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാനും സഹായിക്കുന്ന, അങ്ങനെ നമുക്ക് ഇന്റർനെറ്റ് സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പിനെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നെറ്റ് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ആപ്സ് മാത്രം ഓപ്പൺ ആക്കാനും മറ്റുള്ള ആപ്സ് ഡിസേബിൾ ചെയ്തിടാനും സഹായിക്കുന്ന ഈ ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ ആപ്പിൻ്റെ പേര് നെറ്റ് ഗാർഡ് എന്നാണ്. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇനി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കും, അഗ്രി ചെയ്യാം. ഇനി നമ്മൾ നെറ്റ് ഗാർഡ് ഇനേബിൾ ചെയ്തിടണം. അത് നെറ്റ് ഗാർഡിൻ്റെ ചിഹ്നത്തിൻ്റെ അവിടെ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഓൺ ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. നമ്മുടെ ഫോണിൽ നെറ്റ് യൂസ് ചെയ്യുന്ന ഏതൊക്കെ ആപ്പാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ആപ്പിൻ്റെയും നേരെ വൈഫൈൻ്റെ ഒരു സിഗ്നൽ കാണാം, അതേപോലെ ഡാറ്റ പാക്കിൻ്റെയും കാണാം. ഇതിൽ നമുക്ക് വേണ്ടാത്ത എല്ലാ ആപ്സും നമ്മൾ ഡിസ്കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പിൻ്റെ നേരെ ഇപ്പം വൈഫൈൻ്റെ ചിഹ്നം ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം ലോക്ക് ആയിട്ടുള്ള ഒരു ചിഹ്നം കാണാം. അതേ ആപ്പിലും ഡാറ്റയുടെയും കാണാം, ഡാറ്റയും ഡിസേബിൾ ചെയ്തിടാം. ഇപ്പം രണ്ട് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വേണ്ടാത്ത എല്ലാ ആപ്സും നമുക്ക് ഡിസേബിൾ ചെയ്തിടാവുന്നതാണ്. ഇനി നമ്മൾ ബൈ മിസ്റ്റേക്ക് ഏതെങ്കിലും ഒരു ആപ്പ് ഡിസേബിൾ ചെയ്തു എന്ന് വിചാരിക്കാം, അത് തിരിച്ച് നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇമേജിൻ്റെ മേലെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇനേബിൾ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത ആപ്സ് ഡിസേബിൾ ചെയ്യാനും വേണ്ട സമയത്ത് അത് തിരിച്ച് ഇനേബിൾ ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ മൊബൈലിലെ ഡാറ്റ പെട്ടെന്ന് തീരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകളായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.